നമസ്കാരം. കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച സംഭവമായിരുന്നു ട്രാൻസ് ആക്ടിവിസ്റ്റായ അനന്യകുമാരി അലക്സിന്റെ മരണം. ഇടപ്പള്ളിയിലെ ഫ്ളാറ്റിലാണ് അനന്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിനു പിന്നാലെ പങ്കാളി ജിജു ഗിരിജാരാജനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിച്ചു. അനന്യയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ട്രാൻസ്ജെൻഡർ സമൂഹവും രംഗത്തെത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ അനന്യകുമാരി അലക്സിന്റെയും അവരുടെ പങ്കാളി ജിജുവിന്റെയും മരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടുന്നതിനായി സംസ്ഥാന തലത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. ജൂലൈ 25 വൈകിട്ട് 5 മണി മുതൽ ഗൂഗിൾ മീറ്റിൽ സംഘടിപ്പിച്ച LGBTQA+ സംഘടനാ പ്രതിനിധികളുടെയും സമുദായ അംഗങ്ങളുടെയും അവരെ പിന്തുണയ്ക്കുന്നവരുടെയും സംസ്ഥാന തല യോഗത്തിലാണ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. LGBTQIA+ കമ്മ്യൂണിറ്റി പ്രവർത്തകരായ അതിഥി അച്യുത്, ധന്യ രവീന്ദ്രൻ, ഷെറിൻ ആന്റണി എന്നിവരെ സംസ്ഥാന ആക്ഷൻ കമ്മിറ്റി കൺവീനർമാരായും ദയാഗായത്രി, രാഗാരഞ്ജനി എന്നിവരെ ജോയിന്റ് കൺവീനർമാരായും ആക്ഷൻ കമ്മിറ്റി തിരഞ്ഞെടുത്തു. ആക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടി കേസ് നടത്തുന്നതിനായി അഡ്വക്കേറ്റ് മായാകൃഷ്ണനെ യോഗം ചുമതലപ്പെടുത്തി. LGBTQIA+ സമുദായ അംഗങ്ങൾക്കിടയിലും അവരുടെ പങ്കാളികൾക്കിടയിലും പൊതുസമൂഹത്തിലും പടർന്നുകൊണ്ടിരിക്കുന്ന ആത്മഹത്യാ പ്രവണതയ്ക്കെതിരായ പ്രചരണ ബോധവൽക്കരണ പരിപാടി ഏകോപിപ്പിക്കാൻ അഹന മേഘൽ, ചിത്തിര കുസുമം, പ്രജിത് പി കെ, ദിയാസന എന്നിവരെ യോഗം ചുമതലപ്പെടുത്തി. അനന്യയുടെയും ജിജുവിൻ്റെയും മരണവും ബന്ധപ്പെട്ട വിഷയങ്ങളും അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം വേണമെന്നും വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടപ്പാക്കണമെന്നും സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് സംസ്ഥാനതല ആക്ഷൻ കമ്മിറ്റി ജസ്റ്റിസ് ഫോർ അനന്യ ആവശ്യപ്പെട്ടു. ഇതിനായി മുഖ്യമന്ത്രിക്കും DGP പ്രത്യേക നിവേദനങ്ങൾ സമർപ്പിക്കുമെന്നും അന്വേഷണവുമായി ബന്ധപ്പെട്ട് സമുദായ അംഗങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പരിപൂർണ സഹകരണം ഉറപ്പാക്കുമെന്നും യോഗം തീരുമാനിച്ചു. നിവേദനങ്ങൾ, പരാതികൾ എന്നിവ തയ്യാറാക്കുന്നതിനും ഫോളോ അപ്പ് ചെയ്യുന്നതിനും പ്രജിത് പി കെ, ശരത് ചേലോർ എന്നിവരെ യോഗം ചുമതലപ്പെടുത്തി. വിഷയവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്കറിയാവുന്ന മുഴുവൻ വിവരങ്ങളും സംശയങ്ങളും പരാതികളും നിർദ്ദേശങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥനും നമ്മുടെ വക്കീലായ അഡ്വക്കേറ്റ് മായാകൃഷ്ണനും കൈമാറണമെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ കേസിനെ വഴിതെറ്റിക്കുന്ന സമുദായാംഗങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ചർച്ചകളും പരാമർശങ്ങളും ഒഴിവാക്കണമെന്നും ആക്ഷൻ കൗൺസിൽ അംഗങ്ങളോടും സമുദായാംഗങ്ങളോടും ആവശ്യപ്പെട്ടു. അനന്യയുടെ സുഹൃത്തുക്കളും വിവിധ ജില്ലകളിൽ നിന്നുള്ള LGBTQIA+ സംഘടനാ പ്രതിനിധികളും ആക്ടിവിസ്റ്റുകളുമായ 30 പേർ യോഗത്തിൽ പങ്കെടുത്തു. അനന്യയുടെ മരണത്തിൽ നേരത്തെ തന്നെ സംസ്ഥാന യുവജന കമ്മീഷനും IMA അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. അനന്യയുടേത് ആത്മഹത്യ തന്നെയാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറഞ്ഞിരുന്നത്. എന്തായാലും അനന്യയുടെ മരണം സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗമായ ട്രാൻസ് വിഭാഗം നേരിടുന്ന പ്രശ്നങ്ങളിലേക്കും വെളിച്ചം വീശുന്നതിന് കാരണമായി. ട്രാൻസ് സമൂഹത്തിനെയാകെ അനന്യയുടെ മരണം ദുഃഖത്തിലാഴ്ത്തിയിരുന്നു. കാരണം, അത്രത്തോളം അംഗീകാരങ്ങൾ വാരിക്കൊട്ടി ട്രാൻസ് സമൂഹത്തിൻ്റെ ആകെ പ്രതീക്ഷ ഏറ്റിയതിന് ശേഷമായിരുന്നു അനന്യയുടെ അപ്രതീക്ഷിത മരണം. എന്തായാലും അനന്യയുടെയും പങ്കാളിയുടെയും മരണത്തിൽ അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്.